ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? കുറച്ചധികം നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? എനിക്ക് വയ്യായിരുന്നു കേട്ടോ കുറച്ച് നാൾ മുന്നേ. ഇപ്പോൾ റിക്കവറായി വരുന്നു. അപ്പം ഞാൻ ഓർത്തു ഓഫീസിൽ പോകുന്നൊരു ദിവസം കൂടി ആയതുകൊണ്ട് ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. എനിക്ക് യൂഷ്വലി സ്ലോ മോർണിംഗ്സ് ആണ് കേട്ടോ ഇഷ്ടം. എൻ്റെ സമയം എടുത്ത് എഴുന്നേറ്റ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മെല്ലെ ഈസ് ഇൻ ടു ദ ഡേ എന്നുള്ള രീതിയിൽ പോകുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ മോസ്റ്റ്ലി നമ്മളുടെ തിരക്കുകളും ജോലിക്ക് പോകേണ്ട കാരണമൊക്കെ അങ്ങനെയൊന്നും നടക്കാറില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ തിരക്കൊന്നും കൂട്ടാണ്ട് ആ സ്ലോ മോർണിംഗ്സ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വൈഷു ഇവിടെ നല്ല ഉറക്കമാണ്. വൈഷു എണീക്കണേക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും പണിയാക്കി എൻ്റെ കഴിയും. അപ്പോഴത്തേക്കും ചേച്ചി വരും വീട് ക്ലീൻ ചെയ്യാനും അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട്. നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമാണ് കേട്ടോ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, നല്ല യൂസ്ഫുള്ളാണിത്. അപ്പോൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി നമ്മൾക്ക് ദേ നമ്മളുടെ ഇന്നത്തെ ഡേ ആരംഭിക്കാം. എൻ്റെ ബ്ലാക്ക് കോഫിക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു നമ്മൾ നൈട്രസൊക്കെ മാറി. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ മോർണിംഗ് ജോലികളിൽ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് വൈഷോനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ആശാനോട് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീക്കണല്ലേ? It's 9 o'clock. ഇല്ല ഇല്ല ഞാൻ പറയും. ഓ മൈ ഗോഡ്, അയ്യടി കട്ട് ചെയ്തു. എടാ തുടങ്ങി എല്ലാരും അറിയട്ടെ, 9 മണി കാണിക്കുന്നു കള്ള. ഞാനൊരു ഓളയാണ്, നേരത്തെ എണീറ്റൂടെ. ഇല്ല ഗൈസ്, വൈഷ് പറഞ്ഞോണ്ട് 7:30 ആയിട്ടാണ്. എല്ലാ ദിവസവും എടുക്കാനായിട്ട് അണിയിക്കുന്നതാണ്. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി അല്ലേ? അല്ലേ, എന്നാ നീ നേരത്തെ എണീറ്റോളൂ, ഞാൻ ക്യാമറയും പിടിച്ചോണ്ടാവും സമയം വെച്ചിട്ട്. അലക്സ, വാട്ട് ഇസ് ദ ടൈം? അലക്സ, സ്റ്റോപ്പ്. നെക്സ്റ്റ് നമുക്ക് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് കണ്ടാലോ. എൻ്റെ മുഖത്ത് ഈയിടെയായിട്ട് കുറച്ചധികം പിമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇത് പീരിയഡ്സ് ആവണേൻ്റെയാണ് കേട്ടോ. PMSൻ്റെ പാർട്ടായിട്ട് എനിക്കിങ്ങനെ ഒന്ന് രണ്ട് പിമ്പിൾസ് വരാറുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ സ്കിന്നിനെ കുറച്ച് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടി നയസിനമൈഡും ഹൈലുറോണിക് ആസിഡൊക്കെയാണ് യൂസ് ചെയ്യണത്. പിന്നെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ നല്ലോണം ലിപ് ബാം ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോഴേക്കും വൈഷുദേവിടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ യൂഷ്വലി ഒരു 6:30 ആകുമ്പോൾ എണീറ്റ് ബാഡ്മിൻ്റൺ പോകാറുള്ളതാണ്. പക്ഷേ യൂറോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ആളുടെയും റൂട്ടീൻ ഒരു ഇത്തിരി തെറ്റി കിടക്കുകയാണ്. അതൊന്ന് തിരിച്ച് ട്രാക്കിലേക്ക് പിടിച്ചിടണം. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ SPF. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് സൺസ്ക്രീൻ തേക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ് ആയി. കുറച്ചധികം നാളായില്ലേ എന്നെ ഇങ്ങനെ കണ്ടിട്ടല്ലേ. എനിക്കും അറിയില്ലായിരുന്നു ഞാൻ അവിടെ പോയേക്കുമായിരുന്നു. അതിന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു എന്ന്. വൈഷു ഇല്ലാണ്ടിരുന്ന സമയത്ത് വൈഷു വൈദ്യ വേദനയിൽ ഓ എൻ്റെ ലാസ്റ്റ് വ്ളോഗ് വൈഷു പോയതായിരുന്നു അല്ലേ, അത് 2 ആഴ്ച മുന്നേ ആയിരുന്നു. അപ്പോൾ പുള്ളി പോയ സമയത്ത് ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയാൽ പിന്നെ അറിയാമല്ലോ നമ്മളുടെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വൻ തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. ഫാമിലി ടൈം ആയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നു. വൈഷു തിരിച്ചെത്തി. അപ്പോൾ ആ പെട്ടി അൺബോക്സ് ചെയ്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ട് അൺബോക്സ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ പെട്ടികളെ കൂടി താഴെ കാണുമ്പോഴത്തേക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ അൺബോക്സ് ചെയ്ത് ഞാൻ മുകളിൽ കയറ്റി. പക്ഷെ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കാനുണ്ട് അത്രേ. ഐഷ കുറച്ച് സാധനങ്ങൾ ക്രിസ്മസ് ഡെക്കോർ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വെക്കാം. പിന്നെ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വൈഷ ഓഫീസിൽ പോവും. എനിക്കും കുറച്ച് കഴിയുമ്പോൾ ഓഫീസിൽ പോകണം. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്, വർക്ക് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ ഓർത്തു അതെടുക്കാമെന്ന്. കുറച്ച് നാളായില്ലേ നിങ്ങളെ കണ്ടിട്ട്. നമ്മളുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. സ്കിൻ ഗ്ലോ ചെയ്യുന്നില്ലേ ഗൈസ്? പക്ഷെ നല്ല കുരുക്ക്, നല്ല കുരുവ് വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവണല്ലോ എന്താണ് ഇത്ര കുരു വരണേന്നുള്ളത്. നല്ലോണം ദേ പൊട്ട് കുത്തിയ പോലെ നടുക്കൊരു കുരു അങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ണ് കിട്ടാണ്ടിരിക്കാനോ തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ പോകുന്ന വരെ നമുക്കിനി ഒന്ന് ശുശ്രൂഷിക്കാം. എനിവേസ്, വെച്ച് നീട്ടുന്നുണ്ട്, ഐ മീൻ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യപരിപാടികളിലേക്ക് കടക്കാം. കാരണം വൈഷു ഓഫീസിലേക്ക് പോകുന്നവരെ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്ന പോലെയാണ്. ഞാൻ ഒരു മാരത്തോൺ ഓട്ടത്തിലായിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ആ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ വേഗം വൈഷുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക്. യാ കം ഓൺ.
കുറച്ച് നേരം മുന്നേ എനിക്ക് അടുക്കളയിലേക്ക് കയറാൻ തോന്നണുണ്ടായിരുന്നില്ല, ബിക്കോസ് അത്ര നല്ല വൃത്തിയോടായിരുന്നു. ഇപ്പോൾ ചേച്ചി വന്നിട്ട് മാജിക്കലി എല്ലാം വൃത്തിയാക്കി തന്നു. ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കോലാഹലമായിരുന്നു. സോ എന്തായാലും വൃത്തിയായ സ്ഥിതിക്ക് നമുക്ക് എനിക്ക് കയറാം. ഇതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം, പാത്രം കഴുകി വെക്കുക എന്നുള്ളത്. സോ അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. ഇന്നലെ ഒരു ലോഡ് തുണി അലക്കാനുണ്ടായിരുന്നു. സോ അത് ചേച്ചി ഇവിടെ ആരിടുകയാണ്. നമുക്ക് അടുത്ത ലോഡ് ഇട്ടിട്ട് അലക്കാനിട്ടിട്ട് സഹായിക്കാം. എനിക്ക് വീട്ടിലെ സെൻറ്റഡ് ക്യാൻഡിൽസ് കത്തിച്ച് വെക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഫുൾ ഒരു പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് എനർജി തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു ക്യാൻഡിലാണ് കേട്ടോ. ഈ നമ്മൾ ടെമ്പിൾ സ്മെല്ലല്ലേ, ടെമ്പിളിന്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെർഫെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലേക്ക് കയറുമ്പോഴുള്ള ഒരു ഫ്രഷ് ആ ഒരു റിഫ്രഷിംഗ് അരോമ. അപ്പോൾ അതാണ് ഇത് റിക്രിയേറ്റ് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മണം. ഈ പ്രാവുകൾക്ക് ഇവിടെ എന്താണ് പരിപാടി എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഇവർ എപ്പോഴും വന്നിരിക്കും. വൈഷുവാണെങ്കിൽ കന്നഡ പ്രാവാന്ന് ഓർത്തിട്ട് എപ്പോഴും അവർ ഓടിക്കാൻ നോക്കും. ഹലോ, ഇങ്ങോട്ട് വരണ്ട ഇനി പ്ലീസ്. മുട്ടയേറ്റ ഇടാനുള്ള പ്ലാൻ ആണോ അറിയില്ല. സ്മൂത്തി ഉണ്ടാക്കാൻ പോയപ്പോഴാണ് നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഇവിടെ പഴമില്ല ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. അതൊക്കെ ഓർഡർ ചെയ്ത് വെക്കാം. ആൾക്കാരൊക്കെ താഴെ നടക്കുന്നുണ്ട്. ഇന്ന് കളിട്ട് പോകാൻ പറ്റില്ല. ഒരു ഇത്തിരി തിരക്ക് പിടിച്ച ദിവസമാണ്, ഞാൻ വൈകിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. സോ എനിവേസ് നമുക്ക് പോയിട്ട് സ്മൂത്തി ഉണ്ടാക്കാം. സ്മൂത്തി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം മേടിക്കാം. അത് കഴിഞ്ഞിട്ട് പോയി സ്മൂത്തി ഉണ്ടാക്കുന്നത് എന്താണ് ഈ വള്ളിയെന്ന് വിചാരിക്കാനുള്ളത് മോളത്തെ ആ ഒരു ഇതാണ്. എനിവേസ് അപ്പോൾ മാറി നിൽക്കാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം, അത് മേടിക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം, ലഞ്ച് പാക്ക് ചെയ്യാം. ഇത് വൈഷുവിനെ ആദ്യം പറഞ്ഞു വിടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ കാര്യം. സമയപരിമിതി കാരണം ഞാൻ നൈസായിട്ട് ഈ റെസിപ്പി പഴത്തിനെ അങ്ങോട്ട് ഒഴിവാക്കി. കാരണം പഴം ഓർഡർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം എടുക്കും. വൈഷു ആണെങ്കിൽ ഇവിടെ പോകാനും നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ബ്ലൂബെറി ആപ്പിൾ സ്മൂത്തി ആക്കാൻ നിന്ന്. ഡ്രൈഡ് ബ്ലൂബെറീസ് ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഒരു ഹാഫ് കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആപ്പിള് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ലോ ഫാറ്റ് തിളപ്പിച്ച് വെച്ച പാൽ ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ, ബദാം അല്ലെങ്കിൽ ആമൻസ് സോക്ക് ചെയ്ത് വെച്ചത്. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച ആമൻസ് പീൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് കാഷ്നട്സും ഇടും, ഒരു ഹെൽത്തി ഫാറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ ആഡ് ചെയ്യുന്ന ഡേറ്റ്സ് ആണ്, ഒരു അഞ്ചാറ് ഡേറ്റ്സ് ആഡ് ചെയ്യും ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഈ സ്മൂത്തി ഒന്ന് അടിച്ചെടുക്കാം. ഈ ബ്ലൂബെറീസിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനായി കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ലഞ്ചിന് കൊടുത്തു വിടാനുള്ള സംഭവങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെക്കും കേട്ടോ. അതായത് ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി കുഴച്ച് വെക്കും. പിന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് പരത്തി ഉണ്ടാക്കി ചുട്ടാൽ മതിയല്ലോ. അതുപോലെ തന്നെ ബാജിയാണ് ഉണ്ടാക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെക്കും. അപ്പോൾ പിന്നെ ജസ്റ്റ് രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് കറിയാക്കേണ്ട താമസമല്ലേ ഉള്ളൂ. സോ അങ്ങനെ ഇത് ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്, കറിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊടുത്തു വിടാം. എൻ്റെ രാവിലത്തെ ടാസ്കുകളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ചെക്ക് ലിസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളത്. തലേ ദിവസം തന്നെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് അങ്ങനെ തലേ ദിവസം എഴുതി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അന്നേ ദിവസം എഴുതി വയ്ക്കും എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കിന്ന് അക്കംപ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന്. എന്നിട്ട് അതിങ്ങനെ ടിക്ക് ഓഫ് ചെയ്യും ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇന്നേ ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട്. അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ എത്ര പ്രൊഡക്റ്റീവ് ആവുന്നു എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. ബ്ലൂബെറി ആപ്പിൾ സ്മൂത്തി കൊള്ളാം കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓട്സ് ഇട്ടാ വൈഷ്ണവ് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഓട്സ് ഇടാണ് ഉണ്ടാക്കിയാണ്. ഓട്സ് ഇട്ട ഇച്ചിരി ഫില്ലിംഗ് ആയിരിക്കില്ല, ഉച്ച വരെ വേറെ ഒന്നും കഴിക്കണ്ടല്ലോ. പക്ഷെ ഓട്സ് ഇട്ട വൈഷ് കുടിക്കണല്ല, ഭയങ്കര എന്താ പറയാ, തിക്ക് ആവാണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ പ്രശ്നം? എനിക്ക് ഓട്സ് ഇട്ട ഇഷ്ടം, എനിക്ക് ഓട്സിന്റെ ചോവ ഇഷ്ടമാണ്, ആ ടേസ്റ്റ് ഇഷ്ടമാണ്, പക്ഷെ വൈഷ്ണവ് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഓട്സ് ഇടാണ്ട് ഉണ്ടായി കൊടുത്തതാണ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ, അപ്പൊ ഞാൻ അതിനു വേണ്ടി ഡ്രസ് ചെയ്യാണ്. ഇന്നൊരു സ്പെഷ്യൽ കാര്യം കൂടി സംഭവിക്കും, അത് ഞാൻ ഓഫീസിൽ എത്തിയിട്ട് പറയാം. പിന്നെന്താ, അപ്പൊ നമുക്ക് പോയി ഡ്രസ് ചെയ്യാം.
ഞാൻ ദേ ഓഫീസിലെ പോകാൻ റെഡിയായി. ഇത് ഞാൻ ഇപ്പൊ പുതുതായിട്ട് മേടിച്ചൊരു സ്വെറ്റർ ആണ് കേട്ടോ, എങ്ങനെ എന്റെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ദേ ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്തു, റെഡിയായി, ഫുൾ സെറ്റായി പോവാൻ. ഇനി ഈ ക്യാബ് വരണം. അതിനു മുന്നേ നമുക്ക് ഡിന്നറിന് ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു മൂങ് ദാൽ ചീല ഉണ്ടാക്കി കൊടുക്കാമെന്ന് വൈഷുവിന്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചീലാസ് ട്രൈ ചെയ്യണം, പക്ഷെ എനിക്ക് കുറച്ച് നാളായിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്യണം, എന്താണ് സംഭവം എന്ന് അറിയണമെന്ന്. സോ അതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കാൻ ഉള്ള ദാല് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് റീഅറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ക്രിസ്മസ് ഡേ കുറേ ഞാൻ കാണിച്ചു തരാവേ. ഐഷ് തന്നു വിട്ടതും പിന്നെ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ മേടിച്ച സാധനങ്ങളും കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം, അതൊക്കെ നമുക്ക് ഒതുക്കി വെക്കണം. പിന്നെ എന്താണ്, അങ്ങനെ അല്ലറ ചില്ലറ തുണി അലക്കാനിടാനുണ്ട്. സോ അതും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ക്യാബ് വരും, അപ്പോഴത്തേക്കും നമുക്ക് ഓഫീസിലേക്ക് പോവാം. സ്പെഷ്യൽ ഡേ ഇൻ ഓഫീസ് ടുഡേ. എന്താണ് കാര്യം ഞാൻ പറയാവേ. ഞാൻ ഇങ്ങനെ ഹെൽത്തി ഡിന്നർ റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ ഒരു ചീല. അതായത് ബീസൻ ചീല, നമ്മുടെ കടലമാവ് ചീലാസ്, പിന്നെ നമ്മളുടെ മൂങ് ദാൽ ചീല, അങ്ങനെയൊക്കെ. ചീല എന്ന് വെച്ചാൽ നമ്മുടെ ദോശ പോലെ തന്നെ, പക്ഷെ ഹൈ പ്രോട്ടീൻ ആണ്, കാർബ്സ് കുറച്ചിട്ട് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഡിന്നറിന് ഇതാക്കാം. പക്ഷെ എൻ്റെ പ്ലാൻ ഒക്കെ ചീറ്റിപ്പോയി. അത് വഴിയേ കാണാം കേട്ടോ ഞാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന്. ഇന്ന് എനിക്ക് ലോണ്ട്രി ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ. ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെയാണ് ഞങ്ങൾ ലോണ്ട്രി ചെയ്യാറ്, കാരണം രണ്ട് പേരല്ലേ ഉള്ളൂ, അത്രയും ക്ലോത്ത്സേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതൊക്കെ അലക്കാനിട്ട്. നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ. കുറച്ച് സാധനങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് പുറത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെയും കൂടി അകത്താക്കാൻ നോക്കാം. ഐഷു തന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. ഐഷു അവിടെ നിന്ന് മേടിച്ച് കൊടുത്ത് വിട്ട കുറച്ച് സാധനങ്ങൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഹാവ് എ സ്വീറ്റ് ക്രിസ്മസ്. ആൻഡ് ഒരു ക്രിസ്മസ് റീത്തും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഇത്. റീത്ത്, ഇതാണ് ആ ക്രിസ്മസ് ട്രീ. വൈഷ യൂറോപ്പിലേക്ക് പോയത് ഒരു ഒക്ടോബർ മിഡ് ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ എനിക്കറിയാം രണ്ടാഴ്ചയിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും യൂറോപ്പിലെ ക്രിസ്മസ് സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, ക്രിസ്മസ് ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവുന്ന. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എനിക്ക് കുറേ ക്രിസ്മസ് ഐറ്റംസും ഡെക്കോറൊക്കെ കാണുകയാണെങ്കിൽ മേടിക്കണം എന്ന്. അപ്പോൾ ഐഷു അത് പറഞ്ഞിട്ട് അവൾ എനിക്ക് ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് കൊടുത്തു വിട്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് എറണാകുളത്ത് പോയപ്പോഴത്തേക്കും അഞ്ചു വെച്ച് ഇങ്കിൻ്റെയും കൂടെ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയിരുന്നു. ഭയങ്കര നല്ലൊരു സ്റ്റോറിൽ പോയിരുന്നു ഞങ്ങൾ എറണാകുളത്തുള്ള. അപ്പോൾ അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ, ഡെക്കോർ ഐറ്റംസ് ഞാനും വാങ്ങി. എനിക്കാണെങ്കിൽ ക്രിസ്മസ് സീസൺ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സീസൺ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സീസൺ ഓഫ് ദി ഇയർ ആണ്. അത് കുഞ്ഞുനാളിലെ അങ്ങനെയാണ്, വീട്ടിൽ നിന്ന് കിട്ടിയ ശീലമാണ് കേട്ടോ. ക്രിസ്മസ് സീസൺ ആകുമ്പോഴത്തേക്കും അപ്പയും അമ്മയും ചേച്ചിയും ഞാനും കൂടി ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാറൊക്കെ വെച്ച്, പിന്നെ ഒരു ബഹളമാണ്, വീട് ഫുള്ള് ക്രിസ്മസ് തീമിൽ അണിഞ്ഞൊരുങ്ങും. അപ്പോൾ ആ ഒരു ശീലം ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ് നമ്മളുടെ സ്വന്തം വീട്ടിലേക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ സീസൺസിനനുസരിച്ച് വീട് ഡെക്കറേറ്റ് ചെയ്യുക, സാധനങ്ങളൊക്കെ മാറ്റുക. അപ്പോൾ നമ്മളുടെ നമുക്കൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടാവുമല്ലോ, ഒരേപോലെ വീട് എപ്പോഴും ഇരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ. ഇവർക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ സ്ഥലമില്ല, ഇനി ഇവർക്കുള്ള സ്ഥലം കണ്ടുപിടിക്കണം. നോക്കട്ടെ. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ബിക്കോസ് അടുത്ത രണ്ടു ദിവസം പണിയെടുക്കണ്ടല്ലോ. ക്യാബ് വന്നു, നമുക്ക് താഴേക്ക് പോവാം, എന്നിട്ട് ഓഫീസിൽ പോയിട്ട് വരാം. സമയം ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് പണികളൊക്കെ തീർത്ത് നമ്മുടെ ഗുഡ് ന്യൂസും പറഞ്ഞ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു 21 kilometers ഉണ്ട് കേട്ടോ. അതായത് ബാംഗ്ലൂർ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സാധാരണ ദിവസം ഒരു 1-1.5 hours എടുക്കും. നല്ല ട്രാഫിക് ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ചിലപ്പോൾ 1.5 hours എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ പെൻഡിങ് വർക്കൊക്കെ, അതായത് ഇപ്പോൾ എഡിറ്റിംഗ് ബാക്കിയുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും, പിന്നെ വിളിക്കാനുണ്ടെങ്കിൽ, അതായത് അമ്മേനെ വിളിക്കുന്ന സമയം, പിന്നെ ഐഷുവിനെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ആരോടെങ്കിലും ക്യാച്ചപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അതൊക്കെ ചെയ്യുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് സമയം പോകുന്ന അറിയില്ല. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ലഞ്ച് കഴിക്കാം. ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ, മട്ടൺ ബിരിയാണിയാണ് ഞാൻ എടുത്തത്. ഭയങ്കര സ്പൈസിയാണ് ഈ ഒരു ബിരിയാണി, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്പൈസ്. ആന്ധ്ര ബിരിയാണിയുടെ ഡിസേർട്ടായിട്ട് സേമിയ പായസം ഉണ്ടായിരുന്നു.
2:00 എനിക്ക് ലോഗിൻ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരെ വർക്ക് ഡെസ്കിലേക്ക് വന്നു, ലോഗിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം പണിയെടുക്കാം. ആദ്യം റെസ്പോണ്ടിങ് ടു കസ്റ്റമർ ഇമെയിൽസ് ഓർ എനി ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ് ആണ് ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മീറ്റിംഗ്സ് ഒക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയുണ്ട്, എന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം. അങ്ങനെ ഞാൻ ദേ ഓഫീസിലെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർക്ക് ചെയ്ത് ദേ ഇപ്പോൾ ഒരു മീറ്റിംഗ് റൂമിൽ വന്നിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ മാനേജറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം മെയിൻ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് മെയിനായിട്ട് ഞാൻ എന്തിനാണ് ഓഫീസിൽ വന്നത് എന്നുള്ളത്. ഇനി ഞാൻ സസ്പെൻസ് വെക്കണില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടി ഗൈസ്, എൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇൻ 1.5 years ഇൻ ദിസ് കമ്പനി. മെയിൻലി ഈ പ്രൊമോഷൻ ലെറ്റർ കൈപ്പറ്റാനാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ എനിക്കിപ്പോൾ ഒരു കസ്റ്റമർ മീറ്റിംഗും ഉണ്ട്. പക്ഷേ ഐ എം വെരി ഹാപ്പി ഫോർ ദ പ്രൊമോഷൻ. അതോ ഓരോ മൈൽ സ്റ്റോൺസ് ആണല്ലോ നമ്മളുടെ ജോലി പ്രൊഫഷണൽ ലൈഫിൽ. So I'm happy that I am promoted. So onwards and upwards. അപ്പം നമുക്ക് കസ്റ്റമർ കോള് അറ്റൻഡ് ചെയ്യാനുണ്ട്, കുറേയും കൂടി പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ആദരവിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മളുടെ വൈഷ്ണവിൻ്റെ കസിൻ ചേട്ടൻ വരുന്നുണ്ട് അത്രേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഡയറക്റ്റ്ലി പോകേണ്ടത്. അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം. സോ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് ബാക്ക് ടു വർക്ക്. ഫ്രൈഡേസ് ജനറലി അധികാരം ഓഫീസിലുണ്ടാവാറില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ. കാരണം അധികാരവും ഇല്ല, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീക്കിലുള്ള എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ ഫ്രൈഡേ ആണ് ഫിനിഷ് ചെയ്യുക ബിഫോർ ദ വീക്കെൻഡ് ബിഗിൻസ്. പിന്നെ എനിക്കൊരു ഇന്റേണൽ കോൾ ഉണ്ടായിരുന്നു കേട്ടോ 1-2 hours. അപ്പം അതും ഫിനിഷ് ചെയ്തു. സോൾവ് ഓൺ ദ എൻഡ് ആൻഡ് വൺസ് ഇറ്റ് ഇസ് സോർട്ടഡ് വി ക്യാൻ ഹെൽപ് ദം മോർ. ഒരു 5:55 എൻ്റെ വർക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. പാക്കപ്പ് ചെയ്യുകയാണ്. ഇനി ആദ്യം അടുത്ത് പോയിട്ട് വേണം വീണ്ടും ലോഗിൻ ചെയ്യാൻ. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ കസ്റ്റേർഡ് ആപ്പിൾ ഇരുത്തോണ്ടിരിക്കണം. അപ്പൊ അതൊക്കെ കുറച്ച് കഴിച്ച് അമ്മേനോട് കുറച്ച് നേരം വിശേഷം ഒക്കെ പറഞ്ഞു. അതും അങ്ങനെയാണല്ലോ, ഒന്നും നമുക്ക് സ്വന്തം ചെയ്യാൻ വയ്യല്ലോ. അത് അത് പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാവട്ടെ. ചക്ക ഇറുത്തു കൊടുക്കുന്നു, അമ്മയ്ക്ക് എന്ന് ഇറുത്തു കൊടുക്കുന്നു. ഞാൻ ഓഫീസിലിരുന്നു അപ്പോൾ പറഞ്ഞല്ലേ ഞാൻ ആദരവിടത്തേക്കാണ് വരണത്. ചേഞ്ച് ഓഫ് പ്ലാൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് വൈകിട്ട് അവൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പോരേന്ന്. കാരണം വൈഷ്ണവിൻ്റെ കസിൻസ് വരുന്നുണ്ട്. അപ്പോൾ അവരിന്ന് ഇവിടുന്നാണ് ഡിന്നർ. അപ്പോൾ അവൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു, അല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് മെനു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ലേ, ഓക്കെ ഡാ ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ അവൾ സ്പെഷ്യൽ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അമ്മ എന്തൊക്കെ ഉണ്ടാക്കി, ആദരം എന്തൊക്കെ ഉണ്ടാക്കി, ഇതെന്താണ്? ഊഫ്, ഇത് അച്ഛൻ സ്പെഷ്യൽ ആണോ? ഓഫ് കോഴ്സ്. ഇത് അച്ഛൻ സ്പെഷ്യൽ. ഇത് അമ്മയുടെ മീൻ സ്പെഷ്യൽ. വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഇത് കൊള്ളാലോ. നല്ല സോഫ്റ്റ്. ഇതെന്താ? ഗീ കേക്കാ? ബട്ടർ കേക്ക്. അവള് പറഞ്ഞ ബട്ടർ കേക്ക്. വെരി നൈസ് ടോമേ. നല്ല ആവശ്യത്തിന് മധുരമുള്ളത്. ആവശ്യത്തിന് മധുരമുള്ളതുകൊണ്ടാണ് നല്ല ലൈറ്റ് മധുരം. ലൈറ്റ് മധുരമുള്ളത് അതുകൊണ്ടാണ് നല്ലത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചിക്കൻ കറി. ഇതാരുണ്ടാക്കിയത് ആക്ച്വലി അമ്മ? ആതിരാ പൊളി നോക്കട്ടെ കുഞ്ഞോ. വായിക്കാലോ ബയോ. സായു ബിസിയാ. Show me your സ്റ്റോറി ബുക്സ്. ഏതാണ് വായിക്കുക? വിച്ച് വൺ? യെസ് യെസ്. ഏതെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞുതരോ എനിക്ക്. ഓക്കെ, നിക്കളസിന്റെ പേര് പറഞ്ഞുതരൂ സ്റ്റോറി. ഐ ഡോണ്ട് നോ, യു ഷുഡ് ഫൈൻഡ് ഇറ്റ്. ഐ ലുക്ക് ലൈക്ക് എ ബോയ്. വൈ? ബിക്കോസ് ഐ ടൈഡ് മൈ ഹെയർ ലൈക്ക് ദിസ്. യെസ്. ഓ നൈസ്. Give me a kissy. I mean, let me give you a kissy. Okay.
I don't know that Nicholas. Next, ഇത് മീമിക്ക് തരോ ഈ ബെഡ്? Yes. ഇത് ആരുടെ ബെഡ് അപ്പോ? അമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് കൊടുക്കോ ഈ ബെഡ്? ഇത് എവിടുത്തോ? ഇത് ഇത് ആരുടെ ചപ്പല്? സായിയുടെ ചപ്പല്. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് എന്താണ്? One morning the mama bear made some porridge for breakfast. Yummy. And she filled a great big bowl. എനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്. 365 ബെഡ് ടൈം സ്റ്റോറീസ്. നല്ല ഭംഗിയുള്ള ഒരു ബുക്ക്. ആര് വന്നാലും പോയി കഴിഞ്ഞാലും നിന്റെ പ്ലേറ്റിലാണ്. ഇത്രയും വലിയ ടേസ്റ്റ് നോക്കരുത് ആദ്യമായിട്ട്. നന്നായിണ്ടല്ലേ. ഇത് എന്ത് നോയിക്കോ നോയിക്കോ, അവള് കടിച്ചില്ലെങ്കില്. ടേസ്റ്റ് നോക്ക് വേഗം. ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി. I think that's a little loose for Maman. Anna, can you get him another one? Okay. ഇല്ലില്ല, ഞാൻ എടുത്ത് വെക്കില്ല, നീ തന്നെ എടുത്ത് വെക്കും. സായോ, കെൻ യു ഗിവ് വൺ മോർ ടീഷർട്ടും? എടി, സായോ, കെൻ യു ഗിവ് മാമൻ വൺ മോർ ടീഷർട്ട്? നോക്കട്ടെ കുഞ്ഞി. അതൊരു മടക്കി വെച്ചോ. സായോ, ശരി, വേറൊരു ടീഷർട്ട് കൊടുക്കുമോ മാമന്? എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവളായിട്ട് ഇങ്ങനെ കളിക്കാൻ. ഹലോ, ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുമോ? മീമിക്ക് തരുമോ? ട്രാഷാണോ അത്? അഹോ, യു ലവ് ട്രാഷ്. കാണിക്കൂ മീമിനെ ഒന്ന് ആട്ടോ. ആയി കാണിച്ചു കൊടുക്കൂ എല്ലാവർക്കും. ഹായ്, ഐ ആം ട്രാഷ് പോലും. നോക്കട്ടെ. നമ്മുടെ മാച്ച് കാണുന്നൊരു തിരക്കിലാണ്. എന്ത് മാച്ച് വെച്ചെന്ന്? IPL? ഞാനിവിടെ ഡിന്നർ കഴിക്കുന്നു, എല്ലാം തീർന്നു. ഇല്ലൊക്കെ നിങ്ങൾ ഇത്രയും നീറ്റായിട്ടുള്ളൊരു മുഴുവനെ കണ്ടിട്ടുണ്ടോ? ഇതിലൊരു മീൻ ഇരുന്നിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവില്ല. അതാ ഇങ്ങനെയൊക്കെ എന്താണ് നീ ബാക്കിയുള്ളത് തരണ പോലെ? വയസ്സ് ടിവിയിൽ ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട് വന്ന് സായി പറഞ്ഞു സ്മോൾ കിഡ്സ് അങ്ങനെ ടി വി ഒന്നും കാണാൻ പാടില്ല കുറേ നേരം എന്ന് പറഞ്ഞിട്ട് അലക്സിയിൽ 10 മിനിറ്റ്സ് ടൈമർ വെച്ചു. ഇങ്ങനെയാണ് അവൾ കാർട്ടൂൺ കാണുമ്പോൾ അതിൽ ടൈമർ വെക്കാറ്. അതടിച്ചപ്പോഴത്തേക്ക് അവൾ നേരെ ടി വി പോയി ഓഫ് ചെയ്തു. ഒന്ന് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പലതും ഉണ്ടാവും മാമന്റെ വായിൽ. Why are you rubbing in my t-shirt?
കൊച്ചിന്റെ സന്തോഷം കണ്ടല്ലേ. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡറായി കളിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സായി പോയി കിടന്നു ഇറങ്ങി. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് എന്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.